പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇപ്പം ഞാൻ ഈ ഒരു ഐശ്വര്യം വിടാൻ കാരണം ഞങ്ങളുടെ പരിസ്ഥിതി മനുഷ്യവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 നിയമം പശ്ചിമഘട്ട നിയമങ്ങളും മറ്റും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു നിയമം അവിടെ നിലനിൽക്കെ കണ്ട് അത് കണ്ട് മനസ്സിലാക്കി ഈ വായക്കാട് പഞ്ചായത്തിൽ ഞങ്ങൾ ഒരു പരിസ്ഥിതി മനുഷ്യവകാശ പ്രവർത്തനത്തിൻ്റെ ഒരു ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് 14 വർഷത്തോളമായി നെൽവയൽ ആരെങ്കിലും മണ്ണിട്ട് തുറത്താലും മലകൾ ഇടിച്ച് കൊണ്ടുപോകുന്നതും പുറമ്പോക്ക് സ്ഥലം കയ്യേറുന്നതും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സംഭരണിയായിട്ടുള്ള കായലുകൾ മണ്ണിട്ട് തുറക്കുന്നതും തണ്ണീർത്തടം മണ്ണിട്ട് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1000 കണക്കിന് പരാതികൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള നെറികെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ RDO മുതൽ തഹസിൽദാർ മുതൽ വില്ലേജ് ഓഫീസർമാർ അതുപോലെ തന്നെ ഇത് ഭൂമി നിലനിൽക്കാൻ വേണ്ടി കൃഷി നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഇവിടുത്തെ തമ്പുരാക്കന്മാരായിട്ടുള്ള കൃഷി ഓഫീസർമാർ കൃഷിമന്ത്രി മുതൽ ഞങ്ങൾ അയച്ച പരാതി ഇത്രയും വർഷമായി ഓരോ ബഹീതികളെ പേരും വെച്ച് വാലുകൾ തരം മാറ്റുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഈ പരാതികളൊക്കെ ഇത്രയും വർഷമായി ഇത് പൂച്ചു വെച്ചുകൊണ്ട് പണമാക്കി മാറ്റിയ നെറികെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ഈ നാട്ടുകാരുടെ ഇടയിൽ വഷളാക്കുകയും ഞങ്ങൾ ആർക്കും വേണ്ടാതാക്കുകയും ചെയ്ത് എല്ലാവരുമായി എതിർപ്പിനും അടിയും പിടിയും വണ്ടി പിടിപ്പിച്ചതിന് അടിക്കുകയും പിടിക്കുകയും പോലീസ് കോടതിയിൽ കേസ് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ നെറികെട്ട വർഗം ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ RDO മുതൽ തുടങ്ങിയിട്ടുള്ളവർ ഇത്രയും വർഷം ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. വായക്കാട് പഞ്ചായത്തിൽ ഇപ്പോൾ ഏറനാട് താലൂക്കിലും കുണ്ടോട്ടി താലൂക്കിലുമെല്ലാം നടക്കുന്നത് ഒരു ലിറ്റർ വിത്ത് നെൽവിത്ത് വരച്ച് കൊയ്തെടുക്കാനുള്ള വയലുകൾ ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതിൻ്റെ ബാധ്യത ഈ പരിസ്ഥിതി പ്രവർത്തകർ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്നും പാരിതോഷികം കൈപ്പറ്റി പിന്മാറുകയാണ് എന്നുള്ള ഈ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കൈക്കൂലിക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ നെറികെട്ട കള്ള മാഫിയക്കാരും രാഷ്ട്രീയക്കാരും ഞങ്ങളെ കരിവാരി തേച്ചതിൻ്റെ പേരിലാണ് ഇത്രയും ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് വിടേണ്ടി വന്ന് 14 വർഷമായി ഞങ്ങളെ കുട്ടികൾ തിന്നേണ്ട പണം ഈ നാരികൾക്ക് പരാതിയും വിവരാശവും മൈന്ദവിരാശവും കോടതിയിൽ കേസും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് നടത്തിക്കൊണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ ചതിയന്മാർ ഞങ്ങളെ വഞ്ചിച്ചതിൻ്റെ പേരിലാണ്. ഇപ്പോഴും വായക്കാട് പഞ്ചായത്തിൽ 4 ഏക്കറോളം 4 ഇപ്പം 6 ഏക്കർ എന്ന് പറഞ്ഞ ഒരു ക്ലബിൻ്റെ പേര് പക്കാ നെല്ലുണ്ടാക്കുന്ന വയല് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പം അതാ പിന്നെ ഗ്രൗണ്ട് ഉണ്ടാക്കാനേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങി അത് പ്രസംഗത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നെല്ലുണ്ടാക്കുന്ന വയൽ കംപ്ലീറ്റ് നശിപ്പിച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു ലിറ്റർ നെല്ല് കൊയ്തെടുക്കാനുള്ള വയലുകൾ ഇപ്പം ഇവിടെ ഇല്ല. ഇതിൻ്റെ കാരണം ഈ നെറികെട്ട നാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി നമ്മൾ പരാതി കൊടുക്കുന്നു, വാഹനങ്ങൾ പിടിപ്പിക്കുന്നു, എന്നിട്ട് ലക്ഷങ്ങൾ ഇവർക്ക് സർക്കാരിൽ കൊണ്ടുപോയി ഞങ്ങൾ കെട്ടിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 14 വർഷത്തിൽ നിന്നിട്ട് ചുരുങ്ങിയത് 1,00,000 രൂപയുടെ വാഹനങ്ങൾ പിടിപ്പിച്ച് കൊടുത്തപ്പെട്ടാണ് ഞങ്ങൾ. പക്ഷേ ഒരു പ്രയോജനമില്ല, ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് 1,00,000 ശമ്പളം കൊടുക്കാനും അവർക്ക് തിരിയുന്ന കസാലയും അവർക്ക് പിന്നെ AC കാറും ഇതിന് അതിനൊരു പോലീസുകാരെയും വെച്ച് കൊടുത്തുകൊണ്ട് ഈ രൂപത്തിൽ ഞാൻ ഇവർ സുഖിച്ച് ജീവിക്കണം. നാട് മുഴുവനും നശിച്ചിട്ടും ഈ കള്ള നാരികൾക്ക് ഒരനക്കവും ഈ ഉദ്യോഗസ്ഥന്മാർക്കില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു വോയിസ് വിടാൻ കാരണം. ഇപ്പോൾ പോലീസ് മൊത്തത്തിൽ മെച്ചമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഈ പോലീസിൻ്റെ കൈക്കടത്തലും കൂടി ഈ നാട്ടിലില്ല എങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുപോണ കാരണം വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുപോയാൽ ഈ കള്ള നാരികൾക്ക് ശമ്പളം കൊടുക്കാനും അവർക്ക് പരിസാരമാണ്.
അതല്ലാതെ അതിൽ ഭൂമി തരം മാറ്റിയ വയലുകൾ രണ്ടാമത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇന്ന വരെ ഈ നാലുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ മുതിരാത്ത കാരണം കൊണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഭാരങ്ങൾ പിടിപ്പിക്കുന്ന പണി ഇപ്പൊ ഞങ്ങൾ നിർത്തി. ഈ കള്ള നാരികൾക്ക് പിണറായി വിജയനും അതുപോലെ തന്നെ ഓൻ്റെ ആസർ പ്രസിഡന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും നക്കാൻ കൊടുക്കാൻ ഇനി ഞങ്ങൾ വണ്ടി പിടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇവരെ ഭരണം വന്നതിന് ശേഷമാണ് ഇത്രയും ഈ നാട് നശിച്ചത് എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളൊന്നും ആരോടും ഒന്നും വാങ്ങിയിട്ടല്ല. ഞങ്ങളെ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ കള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ കള്ള രാഷ്ട്രീയക്കാരുമാണ്. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് ഈ വോയിസ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ നാടിനെ പറ്റി ഈ എഴുതി വെച്ച നിയമങ്ങൾ ഈ കള്ളന്മാർ നടപ്പിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ ടാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള വയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പരിസ്ഥിതി മനുഷ്യവാസം പ്രവർത്തകർക്ക് വേണ്ടി കുഞ്ഞിക്കോയ.